हेलो फ्रेंड्स എന്റെ പേര് അഞ്ജു തറവാടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ട്രഡീഷണൽ വിഭവമായ അവലോ സുണ്ടയാണ് എന്റെയൊക്കെ കുട്ടികാലത്ത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകാറുള്ള ഒരു സ്നാക്ക് ആയിരിക്കും അവലോ സുണ്ട മമ്മി ഉണ്ടാക്കുന്ന അവലോ സുണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയുടെ കയ്യിൽ നിന്ന് എന്റെ റെസിപ്പി ഇൻഗ്രീഡിയൻസും മെഷർമെന്റ് എല്ലാം ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ അവലോ സുണ്ട ഒന്ന് രണ്ടാഴ്ചയൊക്കെ പുറത്തിരുന്നാലും അത് ഹാർഡ് ആവില്ല കേട്ടോ ഉള്ളിൽ നല്ല വെറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അവലോ സൂടിയാണ് അവലോ സൂടി ഞാനിവിടെ ഒരു 4 വലിയ കപ്പ് അവലോ സൂടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അരിച്ചു വെക്കണം അരിച്ചു വെക്കുമ്പോൾ തീരെ ചെറിയ ഹോൾസുള്ള അരിപ്പയിലല്ല അരിക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള തരി വേണം അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഹോൾസുള്ള ഒരു സ്ട്രെയിനറാണ് അപ്പോൾ സാധാ അരിപ്പില്ലാത്തവർക്ക് ഇതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ പിന്നെ അരിക്കുമ്പോൾ കിട്ടുന്ന വലിയ തരികളൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് വേണ്ടത് 4 വലിയ കപ്പാണെന്ന് ഞാൻ പറഞ്ഞു അതിന് 1/2 കിലോ ശർക്കരയെങ്കിലും വേണ്ടി വരും പിന്നെ ഈ അവലോസ് പൊടിയുടെ വറക്കുന്നതിൻ്റെ മൂപ്പൊക്കനുസരിച്ച് ചിലത് നല്ല ചുവന്നിരിക്കും ചിലത് കളർ കുറവായിരിക്കും അതൊക്കെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കൂടുതലും കുറവ് ശർക്കരയൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി പാനി വെക്കുക കേട്ടോ നല്ലത് ഇനി ഇത് ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണം ഒത്തിരി അങ്ങോട്ട് കട്ടിപ്പാനി ആവാതെ നോക്കണം ചെറിയൊരു നൂല് പോലെ അത് നന്നായിട്ട് ഒരു ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി ഒന്ന് ഒരു ചെറിയ നൂല് പോലെ ചാടി തുടങ്ങുമ്പോൾ ഒരു നൂൽ പരുവെന്നൊക്കെ പറയാം ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് വെള്ളം പോലെയുള്ള ഒരു അവസ്ഥ മാറി ചെറുതായിട്ടൊരു കട്ടിയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു ഈയൊരു തവി വെച്ച് നോക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലത് ഒത്തിരി കട്ടിപ്പാനിയായപ്പോൾ ഉണ്ട പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും കേട്ടോ 1-2 ദിവസം കൊണ്ട് തന്നെ അത് ഹാർഡായി പോകും പിന്നെ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള ഉണ്ടയായിട്ട് കിട്ടും അപ്പോൾ ഈ പാനിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഡ്രോപ്പിൽ ഇങ്ങനെ നൂല് കണ്ടാൽ മതി ഒത്തിരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഫുൾ നൂലായിട്ട് വരണ്ട ഒഴിച്ച് ലാസ്റ്റത്തെ ഒരു തുള്ളി ചാടുമ്പോൾ ഒരു നൂല് പോലെ വന്നാൽ മതി എൻ്റെ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഒരു നാരങ്ങ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീര് കുരുവൊക്കെ മാറ്റിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് തുടങ്ങാം ഇത് ചേർക്കുമ്പോൾ ഉണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉള്ളിൽ പെട്ടെന്ന് ഹാർഡാവാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത് 1-2 കഴിച്ചിരുന്നാലും കട്ടിയാവില്ല അപ്പോൾ ഇത് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അവലോസ് കൂടി ചേർത്ത് തുടങ്ങാം അപ്പോൾ ഞാൻ 4 കപ്പ് ഫുള്ള് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ എടുക്കുന്നത് 1/2 കപ്പ് മെഷർമെൻ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് ഫുള്ള് ചേർത്തിട്ടൊന്ന് നോക്കുവാണ് അപ്പോൾ കുറേശ്ശെ ചേർത്താൽ മതി ആദ്യം 2 കപ്പ് ചേർത്ത് ഇപ്പോൾ എന്തായാലും കുറച്ചും കൂടി വേണ്ടി വരും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നോക്കാം ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള അവലോസ് പൊടിയാണ് നന്നായിട്ട് മൂത്ത അവലോസ് പൊടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കളർ കുറവുള്ള അവലോസ് പൊടിയാണെങ്കിൽ അതൊന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് നമ്മുടെ ഒരു പാനിലിട്ട് ഒന്ന് വറുത്തിടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഉണ്ടയ്ക്ക് എപ്പോഴും ഡാർക്ക് കളറിലുള്ള അവലോസ് പൊടിയാണ് നല്ലത് അപ്പോൾ അത് എനിക്ക് 4 കപ്പ് ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ ഇത് വെള്ളം കൂടുതലാണെന്ന് തോന്നണ്ട ഇതെങ്ങനെ ഉരുട്ടിയെടുക്കാമെന്ന് ചിന്തിക്കണ്ട കേട്ടോ ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത് ഇത് ഒരു 2 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റും അവലോസ് പൊടിയാണല്ലോ അത് കുറച്ചും കൂടി കുതിരും അപ്പോൾ അതൊരു അതിനുള്ളൊരു വെള്ളം അതിനകത്ത് വേണം ആ രീതിയിൽ എടുക്കുക അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുപ്പ് മാറുമ്പോൾ ഒന്നും കൂടി കുതിർന്ന് അത് കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ ഇനി ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ഒരു 15 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒത്തിരി ചൂടാറി തണുത്ത് പോയാൽ നമുക്ക് ഉരുട്ടാൻ പറ്റില്ല ഒരു ചെറിയ ചൂടോട് കൂടിയാണ് ഇത് ഉരുട്ടിയെടുക്കാൻ ഇതപ്പോൾ ഇരിക്കുന്നതോറും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറച്ചും കൂടി തണുപ്പ് മാറുമ്പോൾ അത് കറക്റ്റ് ഉരുട്ടാണ്ട ഒരു പാകത്തിലേക്ക് മാറും അപ്പോൾ പാത്രത്തിൻ്റെയൊക്കെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട് അത് ഉരുട്ടിയിടേണ്ടത് ഇതുപോലെ കുറച്ച് പൊടി ഇത് ഞാൻ വേറെ പൊടി എടുത്തു കേട്ടോ 4 കപ്പിലുള്ളതല്ല വേറൊരു കുറച്ച് അരിച്ച പൊടി എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വേണം ഓരോ ഉരുളയാക്കി ഉരുട്ടി വെക്കേണ്ടത് ആദ്യം തന്നെ അത് ഉരുട്ടി ഷേപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ ചൂടുണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉരുട്ടാൻ പറ്റില്ല അത് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ അത് ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്കി ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഉരുട്ടാൻ പറ്റാതെ വരും അതിൻ്റെ ചൂട് മുഴുവൻ ആറിപ്പോയാൽ ഉരുട്ടാൻ പറ്റാതെ വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങനെ മാറ്റി മാറ്റി വെക്കുക പിന്നെ അവലോസ് പൊടി മേടിക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ചില അവലോസ് പൊടിയിൽ എള്ളുണ്ടാവും കറുത്ത എള്ളുണ്ടാവും അങ്ങനത്തെ അവലോസ് പൊടി മേടിക്കരുത് കേട്ടോ ഞാനിത് മില്ലിയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അതിനകത്ത് എള്ളൊന്നുമില്ല ജസ്റ്റ് തേങ്ങ മാത്രമായിട്ട് വറുത്തതാണ്
ഒരു സ്പൂൺ എടുത്തിട്ട് എടുക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലത്. മൊത്തത്തിൽ നമ്മൾ കൈയിടുമ്പോൾ അതിനകത്ത് അത്യാവശ്യം ചൂടി പാനിയാണല്ലോ, അപ്പോൾ പെട്ടെന്നൊന്നും ചൂടാറില്ല. അപ്പോൾ ഇതുപോലെ സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പിടിച്ചാൽ കുറച്ച് നമുക്ക് എടുക്കുന്നത് ചൂടാറിയാറി കിട്ടും. ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഉരുട്ടി ഞാൻ വെക്കും കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തരാം എല്ലാം ഉരുട്ടിയിട്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ട് കേട്ടോ, ഇന്നിപ്പോൾ ലാസ്റ്റ് ഉണ്ട്. ഇത്തിരി വലുതായിട്ട് രണ്ടെണ്ണത്തിന് തികയില്ലാത്തതുകൊണ്ട് വലുതായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഓലസുണ്ട, ഒത്തിരി വലിയ ഓലസുണ്ടെന്നല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ലാസ്റ്റത്തെ ഒരു പണിയാണ് മിനുക്കി ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓലസ് പൊടിയിലേക്കാണ് ഇട്ട് വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് മിനുക്കി എടുക്കണം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പണ്ടത്തെ മെയിൻ പരിപാടി ഇതാണ്, മമ്മി ഉരുട്ടി വയ്ക്കും, അപ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് മിനുക്കി മിനുക്കി എടുക്കും. മിനുക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് അപ്പോഴാണ് ശരിക്കും ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും. പരന്ന പത്രത്തിലേക്ക് ഉരുട്ടി വയ്ക്കുക കേട്ടോ. ഒന്നിൻ്റെ ഒന്നിൻ്റെ മുകളിലായിട്ട് വയ്ക്കരുത്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മുറത്തിലാണ് നിരത്തി വയ്ക്കാറുള്ളത്. ഇപ്പോൾ ഞാനൊരു ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഉരുട്ടി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നിലേക്ക് വെച്ചാൽ അത് അങ്ങനെ പതിഞ്ഞു പോകും, പ്രസ്സായിട്ട് അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആ പൊടി ബാക്കി വന്ന പൊടിയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ട്രേ ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തം 35 ഉണ്ടയുണ്ട് കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ 35 ഉണ്ടയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇതേ ടെക്സ്ചർ തന്നെയായിരിക്കും. പിന്നെ ഒരു മൂന്നാമത്തെ ദിവസം തൊട്ട് കുറച്ചും കൂടി ഒന്ന് കുറച്ച് കട്ടിയാവും, എന്നാലും കൈയും കൊണ്ട് നമുക്ക് പൊളിക്കാവുന്ന രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പത്രത്തിൽ എടുത്തു വെച്ചാൽ കൂടുതൽ നാൾ സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. എയർ കയറുന്ന പത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ നന്നായി അതുപോലെ പരന്നൊരു പാത്രത്തിലാണ് എടുത്തു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുന്നതിന് മുമ്പ് ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് എടുത്തു വെച്ചാൽ. ഇനി കുറച്ചധികം ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, 1-2 മാസത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തണുപ്പ് മാറേണ്ട ഒരു രീതിയിൽ പുറത്തേക്ക് എടുത്തു വെച്ചാൽ നല്ല ടെക്സ്ചർ തന്നെ കിട്ടും, ഹാർഡായി പോകില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ നാട്ടിലേക്കും ഇതുപോലെയാണ് പരമ്പരാഗതമായിട്ട് ഉണ്ട ഉണ്ടാക്കണമെന്ന് അറിയില്ല. ചിലയിടത്തേക്കൊക്കെ പഞ്ചസാരയിട്ടാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളും പഞ്ചസാരയിട്ട് ഉണ്ടാക്കാറുണ്ട്, എങ്കിലും കൂടുതൽ ശർക്കരയാണ് ഞങ്ങൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.